ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് സ്പെഷ്യൽ ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന്ണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻസിന് പ്രിയപ്പെട്ട ഒരു ഡിഷാണ്. നോർത്ത് റീജിയൻ എന്ന് പറയുമ്പോൾ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, ലഡാക്ക്, അതേപോലെ തന്നെ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിനും പാകിസ്ഥാനികൾക്കും ഈ ഒരു ഡിഷ് വളരെയേറെ പ്രിയപ്പെട്ടതാണ്. കടി പക്കോറ എന്നാണ് ഈ ഡിഷിനെ വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വലിയ സംഭവമാണെന്ന്. ഒന്നുമില്ല, ഇത് ബജ്ജിയാണിത്, അതിൻ്റെ കൂടെ ഒരു കറിയും, അതാണ് കടി പക്കോറ. അപ്പം നമുക്കിത് എങ്ങനെ സെറ്റാക്കി എടുക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1¼ കപ്പ് കടലമാവ് ആഡ് ചെയ്യുക. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചോപ്പ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചി ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നാല് ഗ്രീൻ ചില്ലി ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പിടി മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾ പൗഡർ, അര ടീസ്പൂൺ കസൂരി മേത്തി, ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കുക, ഒരു നുള്ള് സോഡ പൗഡർ, ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ആവശ്യമുള്ളത് വെള്ളമൊഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അടുപ്പത്തൊരു ചട്ടി വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുഴച്ചെടുത്ത കടലമാവ് ഒരു ടീസ്പൂൺ കൊണ്ടെടുത്ത് ചൂടായ എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇത് കോരിയെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ രീതിയിൽ കടലമാവ് മുഴുവൻ പൊരിച്ചെടുക്കണം. നമ്മുടെ പക്കോറ റെഡിയായിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ബജി എന്ന് പറയും. ആ ബജീനെയാണ് ഈ പക്കോറ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 500 ml തൈര് ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തൈരിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്ത മിക്സർ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത മിക്സറിലേക്ക് 500 മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൂന്ന് തക്കാളിയുടെ ടൊമാറ്റോ പ്യൂരി റെഡിയാക്കി വെക്കുക. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. അടുപ്പ് മീഡിയം ഫ്ലെയിം ആക്കുക. 3 വഴനയില ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ കുമിൻ സീഡ് ആഡ് ചെയ്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചതച്ചത് ആഡ് ചെയ്തതിനു ശേഷം നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൗഡർ, 1 ടീസ്പൂൺ മല്ലി പൗഡർ, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, ഉപ്പ് ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അടുപ്പ് മീഡിയം ഫ്ലെയിമിലാക്കുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പൂരി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുത്ത മിക്സ്ചർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കവർ ചെയ്തതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ 1 25 മിനിറ്റ് കുക്ക് ചെയ്യുക. 25 മിനിറ്റിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പക്കോറ ഇതിലേക്ക് ആഡ് ചെയ്യുക.
നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഒരു മിനിറ്റ് കുക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, 2 തണ്ട് വേപ്പില, 4 ഉണക്കമുളക്, 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. 3-4 ചെറിയുള്ളി അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം 1/2 ടീസ്പൂൺ കുമിൻ സീഡ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഉള്ളി ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. താളിച്ച ഇൻഗ്രീഡിയൻസ് എടുത്ത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം. രുചികരമായ കടിപക്കോറ റെഡി ആയിട്ടുണ്ട്. ഇത് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ റൊട്ടിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. ഇനി ഈ കടിപക്കോറ നമുക്ക് വേറെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ കടിപക്കോറ അടിപൊളിയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ താഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ജി ബുംഭാ.